ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. ഒക്ടോബർ 23 യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ആദ്യത്തേത് ഇന്ത്യയുടെ ഗ്രോത്ത് പ്രൊജക്ഷൻ ഫൈനാൻഷ്യൽ ഇയർ 2025 7% ആയിട്ട് IMF പ്രൊജക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിട്ടെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഇപ്പോൾ 2023 8.2 ആയിരുന്നു ഗ്രോത്ത് റേറ്റ്, ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്നത് IMF വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് പ്രകാരം എന്ന് ഓർത്ത് നോക്കുക. 2024 7% ആണ് പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. 24 25 വീണ്ടും 6.5 ആണ് പ്രൊജക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് കുറയുന്നതായിട്ടാണ് IMF പ്രൊജക്ഷൻ വരുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന IMF റിപ്പോർട്ടിലാണ് ഈ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ IMF കറണ്ട് ഫിസിക്കൽ ഇയറിലേക്ക് 7% ആണ് വെച്ചിട്ടുള്ളത്. അടുത്ത ഫിസിക്കൽ ഇയറിലേക്ക് അടുത്ത സാമ്പത്തിക വർഷം 6.5% ആണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 8.2% ആയിരുന്നു പ്രൊജക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വേൾഡ് എക്കണോമിക് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ കാര്യമാണ്. ഇനി ലോകത്തിന്റെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 3.2% ആയിരുന്നു 2024 25 ഫൈനാൻഷ്യൽ ഇയറിലേക്കും പ്രൊജക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അതായത് നിലവിലെ ഈ ഒരു പാൻഡമിക്കിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് സാമ്പത്തികമായിട്ട് ചുരുങ്ങിപ്പോയിട്ടുള്ള പല രാജ്യങ്ങളും എക്കണോമിക് ഗ്രോത്ത് റിക്കവർ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ടാണ്. ഇപ്പോൾ ഗ്ലോബൽ ഇൻഫ്ലേഷൻ ഡിക്രീസ് ചെയ്യുന്നതായിട്ടും ഈ ഒരു IMF റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ 2025 അവസാനത്തോടു കൂടിയിട്ട് 3.5% കുറയുന്നു എന്നുള്ള കണക്കാണ് IMF പറയുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കണമായിരുന്നു. നിലവിലുള്ള ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റുകളും റഷ്യ ഉക്രൈൻ വാറും വെസ്റ്റ് ഏഷ്യയിലുള്ള ടെൻഷൻസും എല്ലാം തന്നെ ഈ ഒരു അൺസെർട്ടനിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എക്കണോമിക് ഫോർകാസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 3 അടിസ്ഥാന ആശയങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരു ട്രിപ്പിൾ പോളിസി പൈവട്ട് വെച്ചിട്ടാണ് IMF ഈ ഒരു ഡാറ്റ പുറത്തേക്ക് വന്നുള്ളത്. അതിൽ 1 മോണിറ്ററി പോളിസീസ് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇൻഫ്ലേഷൻ അനുസരിച്ച്. 2 കൃത്യമായിട്ടുള്ള ഫിസിക്കൽ റിസർവുകൾ രാജ്യങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. 3 കൃത്യമായിട്ടുള്ള സ്ട്രക്ചറൽ റീഫോംസ് എക്കണോമിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങൾ കൊണ്ടുവരികയാണ്. കൃത്യമായിട്ട് മോണിറ്ററി പോളിസി നടത്തുകയാണ്, കൃത്യമായിട്ടുള്ള ഫിസിക്കൽ റിസർവുകൾ ഉറപ്പുവരുത്തുകയാണ്, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചറൽ റീഫോംസ് കൊണ്ടുവരികയാണെങ്കിലാണ് ഈ ഒരു പ്രൊജക്ഷൻ IMF പറഞ്ഞിരിക്കുന്നതെന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ഇന്ത്യയും US കാനഡയും തമ്മിലുള്ള ടെൻഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം വളരെ മെച്ചപ്പെട്ടതായിരുന്നു. കാനഡയുമായി ബന്ധപ്പെട്ട് ചെറിയ ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കാനഡയുമായി ബന്ധപ്പെട്ട ടെൻഷനിൽ US ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഇഷ്യൂ US ഇടപെടലുകളോടുകൂടി മാറിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നിലവിൽ കാനഡയും US അമേരിക്കയും ഇന്ത്യയുടെ കോവോട്ട് ഓപ്പറേഷനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ടെററിസ്റ്റുകളെയും മറ്റുമൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പറേഷൻസിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ മേലെയുള്ള ഈ അലിഗേഷൻസിന് മറ്റ് രാജ്യങ്ങളിൽ കയറിയിട്ട് ഇന്ത്യ അവിടെയുള്ള തീവ്രവാദികളെയും മറ്റുമൊക്കെ ഇന്ത്യ തീവ്രവാദികൾ എന്ന് പറയുന്ന അവരുടെ പൗരന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊല്ലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമാണ്. അപ്പോൾ ഇന്ത്യ ഇതിനെ സ്ട്രോങ്ലി ഡിനൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്റർനാഷണൽ റൂൾ ഓഫ് ലോയിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു അലിഗേഷൻസിനെ കൃത്യമായി ശക്തമായി എതിർക്കുന്നു. നമ്മുടെ രാജ്യം അങ്ങനെ ചെയ്യാറില്ല എന്നാണ് US ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർത്തുവെക്കുന്നതായിരുന്നു. അപ്പോൾ US കാനഡയും ഒക്കെ എവിഡൻസുകൾ ഉണ്ട് അവരുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ട് എന്ന് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ US പറയുന്ന വെച്ചാൽ ഇന്ത്യക്ക് ഒരു ഹിസ്റ്ററി, ഇത്തരത്തിലുള്ള കവേർട്ട് ഓപ്പറേഷൻ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതേസമയത്ത് US ഇത്തരത്തിലുള്ള ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ട് US എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്താണെന്നാണ് ക്രിട്ടിക്സ്, അതായത് ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്നതെന്ന് ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അലിഗേഷൻസിന് പലതരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ടാവാം. 1, ഇന്ത്യൻ ഡയസ്പോറയുമായിട്ടുള്ള എൻഗേജ്മെന്റ് വർദ്ധിക്കുന്നത്. അതേപോലെ തന്നെ വെസ്റ്റേൺ ആയിട്ടുള്ള ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, കാരണം ഇന്ത്യക്കെതിരെയുള്ള വിരോധം ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള അജണ്ടയൊക്കെ, പ്രത്യേകിച്ചും കാനഡയിലൊക്കെ ആണെങ്കിൽ അവിടെ ഈ ഒരു ഖലിസ്ഥാനി വാദികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഖലിസ്ഥാനി വാദികളുടെ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ഇന്ത്യ
ആരോപിക്കുന്നതായിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, രാജ്യങ്ങൾ പരസ്പരം ഇങ്ങനെ ആരോപണങ്ങൾ ആരോപിച്ച് അവരുമായുള്ള ബന്ധം മോശപ്പെടുത്തുന്നതിന് പകരം കൃത്യമായിട്ടുള്ള പരസ്പരം റെക്കഗ്നൈസ് ചെയ്യുകയും അവരുടെ കൺസേൺസും പ്രയോറിറ്റീസും അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് രാജ്യങ്ങൾ തമ്മിൽ സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മറിച്ച് അത്തരം ഒരു സെൻസിറ്റിവിറ്റി ഈ ഒരു വെസ്റ്റേൺ കൺട്രീസിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല. പ്രത്യേകിച്ചും ഇന്ത്യ, ഇന്ത്യയുടെ സെക്യൂരിറ്റി കൺസേൺസിനെ കുറിച്ച് കുറയുകയാണ്, ഇന്ത്യയിലെ ഖലിസ്ഥാനിവാദികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇവര് ഈ ഖലിസ്ഥാനിവാദികള് ഈ ഒരു കാനഡയിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ കാനഡ ഇന്ത്യയെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ചും വെസ്റ്റിലെ ഈ ഒരു ഫ്രീ സ്പീച്ചുമായി ഇന്ത്യക്കെതിരെ ഘോരം പ്രസംഗിക്കുന്നത് അവിടെ ഫ്രീ സ്പീച്ചസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, മറിച്ച് ഇന്ത്യയിലത് ഹെയ്റ്റ് സ്പീച്ചായിട്ടാണ് കണക്കാക്കുക. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഫ്രീ സ്പീച്ചിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അവർ അതിനെ കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിന് ഇമ്പാക്ട് ഇന്ത്യയിലാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ടും കാനഡയ്ക്കും മറ്റുമൊന്നും അതിൻ്റെ മേലെ വരില്ല, വറീസ് ഒന്നുമില്ല. അപ്പോൾ ഇന്ത്യയിലെ ഡിപ്ലോമാറ്റിക് മിഷൻസിനും മറ്റുമൊക്കെ വലിയ അറ്റാക്കുകളാണ് നേരത്തെ നേരിട്ടുണ്ടായിരുന്നത് ഖലിസ്ഥാൻ സപ്പോർട്ടേഴ്സിൻ്റെ ഭാഗമായിട്ട്. ഇതൊക്കെ ഫ്രീ സ്പീച്ചിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഒരു കാനഡ പോലുള്ള രാജ്യങ്ങൾ പറയാറുള്ളത് എന്ന് ഓർത്തു കണ്ടത്. അപ്പോൾ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾക്ക് ഒരു ചാലഞ്ചസ് ആയിട്ട് മാറുന്നുണ്ട് എന്നുകൂടി ഓർത്തു കൊണ്ടത്. അപ്പോൾ ഇന്ത്യയും വെസ്റ്റേൺ കൺട്രീസും തമ്മിലുള്ള സ്ട്രോങ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇന്ത്യക്കും ആ ഒരു വെസ്റ്റേൺ കൺട്രീസിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ജനാധിപത്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനുണ്ട്, രാജ്യങ്ങളുടെ പുരോഗതി ഉറപ്പുവരുത്താനും ട്രേഡ് ഉറപ്പുവരുത്താനും ഡയാസ്പോറ ഇന്ത്യയിൽ അവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെയും ഇവിടെ ജോലി ചെയ്യുന്ന അമേരിക്കക്കാരുടെയും കാനഡക്കാരുടെയും ഒക്കെ സുഖകരമായിട്ടുള്ള മുന്നോട്ട് പോകുന്നത് അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് രാജ്യങ്ങൾ പരസ്പരം സഹകരിച്ച് പ്രയോറിറ്റീസിനെ മനസ്സിലാക്കി കൺസേൺസിനെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു രീതിയാണ് ആവശ്യമായിട്ടുള്ളത് എന്നാണ് ഓർത്തു വയ്ക്കേണ്ടത് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത യു എൻ പീസ് കീപ്പിംഗ് മിഷൻസുമായി ബന്ധപ്പെട്ടാണ്. അവരെയാണ് ബ്ലൂ ഹെൽമെറ്റേഴ്സ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ബ്ലൂ ഹെൽമെറ്റ്, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി യു എന്നിൻ്റെ ഈ ഒരു ബ്ലൂ ഹെൽമെറ്റ് അല്ലെങ്കിൽ ഈ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ഹിസ്ബുള്ളയുടെ സ്ഥലത്ത് നിന്ന് ലെബനനിൽ നിന്ന് പിൻവലിക്കണമെന്ന് യു എസ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓദ്ര പറയുന്നത് വെച്ചാൽ യു എന്നിൻ്റെ ഈ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് പലപ്പോഴും ബൈസ്റ്റാൻഡർ കൺസെപ്റ്റായി മാറുവാണ് എന്നുള്ളതാണ്. എന്താണ് ഈ ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞാൽ? വെറുതെ പോയി നിൽക്കുന്ന ഒരാളെയാണ് ബൈസ്റ്റാൻഡർ എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു റോങ് ഡൂയിങ് സിറ്റുവേഷനിൽ അവിടെ പ്രസൻ്റ് ആണെങ്കിൽ പോലും അവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് നിൽക്കുന്ന ഒരാളെയാണ് ബൈസ്റ്റാൻഡർ എന്ന രീതിയിൽ വിളിക്കുന്നതായിട്ടുള്ളത്. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ബൈസ്റ്റാൻഡർ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷനിലുണ്ട്, പക്ഷേ ആ കോൺഫ്ലിക്ട് സിറ്റുവേഷനിൽ ഒരു തരത്തിലുള്ള ആക്റ്റും ചെയ്യുന്നില്ല എങ്കിൽ പോലും അതും ഒരു കുറ്റമാണ് എന്നുള്ള രീതിയിലാണ് ഓദർ ഇവരെ പറയുന്നതായിട്ടുള്ളത്. ഇപ്പോൾ യു എന്നിൻ്റെ ഈ ഒരു ഡിസ്പ്യൂട്ടുകളെ പീസ്ഫുള്ളി സോൾവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യു എന്നിൻ്റെ ഈ ഒരു മെയിൻറ്റെയിൻ പീസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യു എന്നിൻ്റെ ചാർട്ടർ പ്രകാരം ചാപ്റ്റർ 6 അതുപോലെ ചാപ്റ്റർ 7 പ്രകാരം യു എന്നിൻ്റെ പീസ് കീപ്പിംഗ് ഫോഴ്സുകളെ ഡിപ്ലോയ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ പല ആൾക്കാരും വിശ്വസിക്കുന്നത് വെച്ചാൽ യു എന്നിൻ്റെ ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള പീസ് കീപ്പിംഗ് ഫോഴ്സുകളുണ്ട്, അത് കൃത്യമായിട്ട് ഈ ചാർട്ടർ പ്രകാരം വിവിധ പ്രദേശങ്ങളിൽ പോയി കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റുകൾ നടത്തുന്നുണ്ട് എന്നാണ് കൺസെപ്റ്റ്. പക്ഷെ പലപ്പോഴും യു എന്നിൻ്റെ ഈ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സുകൾ പലതരത്തിലുള്ള ക്രിറ്റിസിസം നേരിടുകയും അതുപോലെ തന്നെ കൃത്യമായിട്ട് കോൺഫ്ലിക്റ്റുകളിൽ ഇടപെടുന്നില്ല, പ്രശ്നങ്ങളെ തീർക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം നേരിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തുക. അപ്പോൾ റുവാണ്ടയിലും ബോസ്നിയയിലും ഒക്കെ പോയിട്ടുള്ള യു എന്നിൻ്റെ പീസ് കീപ്പിംഗ് മിഷൻസ് വലിയ ഫെയിലിയർ ആയിരുന്നു. ബിക്കോസ് അവർ ബൈസ്റ്റാൻഡറെ പോലെയായിരുന്നു, അവിടെ പോയി കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷനിൽ പോയി കാര്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും നടത്താൻ പറ്റിയില്ല. അവിടുത്തെ പോപ്പുലേഷനെ ആ ഒരു ക്രൈസിസ് സമയത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ഉക്രൈൻ കോൺഫ്ലിക്റ്റിലായിക്കോട്ടെ, ഗാസയിലുള്ള കോൺഫ്ലിക്റ്റിലായിക്കോട്ടെ, യു എന്നിൻ്റെ പീസ് കീപ്പിംഗ് ഫോഴ്സുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസിന് വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ലേണേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അനാലിസിസിന് താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.